അതിൽ യോക്കിലെ റെഡ് കളർ അജ്രക്കിൻ്റെ തന്നെ പാച്ച് കൊടുത്തിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതിലെ മെയിൻലി ലീഫി ഡിസൈൻസും അതോടൊപ്പം തന്നെ മിറേഴ്സും കട്ട് ബീറ്റ്സ് ഒക്കെ കൂടി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമ്മുടെ കുർത്തീൻ്റെ യോക്ക് പാട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നെക്കിലും പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു യോക്ക് എൻഡ് ചെയ്യുന്ന പോർഷനിലായിട്ട് ഇതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന പൈപ്പിംഗ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് യോക്കിൻ്റെ ക്ലോസ് വ്യൂ. നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ബൈ ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കുർത്തി ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് വിത്ത് ലൈനിങ്. ഞാൻ ഒന്നും കൂടി ഈ ഒരു യോക്കിൻ്റെ ക്ലോസ് വ്യൂ ഒന്ന് കാണിക്കാം. ഇതുപോലെയാണ് വരുന്നത്. എത്രത്തോളം നമുക്ക് വോക്ക് തിക്കാക്കാൻ പറ്റുമോ അത്രയധികം തിക്കാക്കിയിട്ടാണ് ഈ ഒരു യോക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും സ്ലീവിന് എൻ പാർട്ടായിട്ട് ഈ ഒരു സെയിം പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ലീവ് അല്ല. അതുപോലെ തന്നെ ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് പാർട്ട് വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, ഈവൻ പാർട്ടി വെയർ ആയിട്ട് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ്സ് അവൈലബിൾ ആക്കാമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഷെയ്ഡ് ഡാർക്ക് നേവി ബ്ലൂ ആണ്. അപ്പോൾ അത് കാരണമാണ് നേവി ബ്ലൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ച പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാത്തതാണ് കാണിക്കുന്നത് നമ്മളിലേക്ക് വാട്സപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.